മണ്ഡല പുനർനിർണയത്തിന് ശേഷം ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് ഒരു പിടികൊടുക്കാൻ നിൽക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. അതിനെ ഇക്കുറി വരിതിയിലാക്കാൻ കഴിഞ്ഞ തവണ മത്സരരംഗത്തുണ്ടായിരുന്ന ആന്റണി രാജുവിനെ തന്നെയാണ് ഇടതുപക്ഷം ഇക്കുറിയിൽ നിയോഗിച്ചിട്ടുള്ളത്. അത് എത്രത്തോളം ഫലവത്താകും എന്നുള്ളത് സംബന്ധിച്ചൊക്കെ ഇനി വോട്ടർമാരുടെ കൈവശമാണ്. എന്നിരുന്നാലും ഒരു ട്രെൻഡ് മണ്ഡലത്തിലുണ്ട് എന്ന് പൊതുവെ ഒരു വിലയിരുത്തലുണ്ട് എന്ന് ഒരു അഭിപ്രായം ഉയർന്നു വരുന്നു. എന്തൊക്കെയാണ് തിരുവനന്തപുരം മണ്ഡലത്തിലെ വിജയ സാധ്യതകളെന്നും തിരിച്ചടികളെന്നും ആന്റണി രാജു തന്നെ നമ്മളോടൊപ്പം വിശദീകരിക്കും. അപ്പോ പറഞ്ഞു വന്നതാണ് 1996 വെസ്റ്റ് മണ്ഡലത്തിൽ നിന്ന് ഒരിക്കൽ വിജയിച്ച് കയറിയ ഒരു അനുഭവമാണ് ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അന്നും ഇടതുപക്ഷത്തിനോടൊപ്പമായിരുന്നു. വീണ്ടും കാലങ്ങൾക്ക് ശേഷം രണ്ടാം വട്ടം ഇടതുപക്ഷത്തിന്റെ വലിയൊരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നത്. എത്രത്തോളം ഉണ്ട് പ്രതീക്ഷ? നല്ല വിജയ പ്രതീക്ഷയാണ് ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷ രാജ്യമുന്നണി സ്ഥാനാർത്ഥിക്കുള്ളത്. അതിന് നിരവധിയായ കാരണങ്ങളുണ്ട്. ഒന്ന്, കഴിഞ്ഞ 10 വർഷക്കാലം മന്ത്രിയും MLA യുമായൊരു ജനപ്രതിനിധിയാണ് ഇപ്പോൾ UDF സ്ഥാനാർത്ഥി എന്നുള്ളത് തന്നെയാണ് വിജയത്തിന്റെ മുഖ്യ LDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിന്റെ മുഖ്യ ഘടകം. മന്ത്രിയും MLA യുമായിരുന്ന 10 വർഷക്കാലം ഈ മണ്ഡലം അനാഥമായി, വികസനമില്ല, ജനങ്ങളുമായൊരു ബന്ധമില്ല, താന് പിന്നെ മത്സരിച്ചാൽ മതി ജയിച്ചോളൂ എന്നുള്ള അമിതമായൊരു ആത്മവിശ്വാസത്തോടുകൂടി ജനങ്ങളെ മറന്നുപോയ ഒരു ജനപ്രതിനിധിയാണ് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള MLA ക്കെതിരായുള്ളൊരു വലിയ തരംഗം, ഒരു MLA വിരുദ്ധ തരംഗം ഈ മണ്ഡലത്തിൽ അലയടിക്കുന്നു. നമ്പർ വൺ. രണ്ടാമത്തേത്, പിണറായി വിജയൻ നേതൃത്വത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തുടർഭരണത്തിലേക്ക് പോകുന്നു എന്നുള്ളൊരു വികാരം പൊതുജന മനസ്സുകളിൽ ഉയർന്നിരിക്കുന്നു. അത് ഈ നിയോജക മണ്ഡലത്തിൽ കുറെ കൂടി ആത്മവിശ്വാസവും ആവേശവും ഉണ്ടായിരിക്കുന്നു. മൂന്നാമത്തേത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ പ്രവർത്തകരും, CPM CPI ഉൾപ്പെടെയുള്ള എല്ലാ കക്ഷികളുടെയും നേതാക്കന്മാരും പ്രവർത്തകരും, ഒരാൾ പോലും ഈ മണ്ഡലത്തിൽ നിന്ന് മറ്റേതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് പുറത്തേക്ക് പോകാതെ ഈ മണ്ഡലത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവരുടെ ജീവൻ ഭരണ പോരാട്ടത്തിനായി അവർ രംഗത്തിറങ്ങിയിരിക്കുന്നു. ഇതൊക്കെ തന്നെ വളരെ അനുകൂലമായൊരു ഘടകമായി വന്നിരിക്കുന്നു. പിന്നെ കഴിഞ്ഞ ഗവൺമെൻറ് ഭരണ നേട്ടങ്ങൾ, പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങളെല്ലാം നടപ്പിലാക്കി, ഏതാണ്ട് 600-570 നടപ്പിലാക്കിയൊരു ഗവൺമെൻറ്. പ്രഖ്യാപിച്ചതിനപ്പുറത്തേക്ക് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കി എന്നുള്ളൊരു ഒരു ഒരു ചിന്ത ആളുകളിലേക്ക് വന്നിരിക്കുന്നു. അതിലേറ്റവും പ്രധാനം നമ്മുടെ പെൻഷൻ. നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന വാഗ്ദാനം 600 രൂപയായിരിക്കുന്നത് 1000 ആക്കുന്നതായിരുന്നു. നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ, LDFയുടെ അധികാരത്തിൽ വരുമ്പോൾ 600 രൂപയായിരുന്ന പെൻഷൻ 18 മാസം ഉമ്മൻചാണ്ടി സർക്കാർ കുടിശ്ശിക ഇട്ടിരുന്നു. വന്ന ഉടനെ ആ കുടിശ്ശിക തീർത്തു 1000 രൂപയായി ഉയർത്തിയെന്ന് മാത്രമല്ല, ഇപ്പോൾ അത് 1600 ഉയർത്തിയിരിക്കുന്നു. ഇതൊക്കെ ജനങ്ങളിൽ വലിയ LDF പറഞ്ഞാൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് എന്നുള്ളൊരു വിശ്വാസം ജനങ്ങളിലുണ്ടായിരിക്കുന്നു. പിന്നെ ഈ കോവിഡ് മഹാ ദുരന്തമുണ്ടായ കാലഘട്ടത്തിൽ, ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ ഒരാളെപ്പോലും പട്ടിണിക്കിടാതെ, മനുഷ്യരെ മാത്രമല്ല ജീവജാലങ്ങളെപ്പോലും പട്ടിണിക്കിടാതെ സംരക്ഷിച്ച ഒരു ഗവൺമെൻറ് എന്നുള്ള ആ പിണറായി വിജയൻ്റെ ഒരു നിലപാട്, അല്ലെങ്കിൽ പിണറായി വിജയൻ ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കരുതൽ നൽകി, കരുത്തോടുകൂടി ആ പ്രതിസന്ധികളെ അതിജീവിച്ചു. ഈ ഇതുപോലെ പ്രതിസന്ധി അതിജീവിച്ചൊരു ഗവൺമെൻറ് കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? അധികാരമേറ്റെടുത്ത് 6 മാസത്തിനുള്ളിൽ ഓക്കി ദുരന്തം, അത് കഴിഞ്ഞ് 6 മാസമായപ്പോൾ നിപ്പ വൈറസ് ബാധ, 2ാം വർഷമായപ്പോഴത്തേക്ക് 1ാം പ്രളയം, 3ാം വർഷമായപ്പോഴത്തേക്ക് 2ാം പ്രളയം, 4ാം വർഷമായപ്പോൾ കോവിഡ് ദുരന്തം. ഇതിൻ്റെ മുമ്പിലൊന്നും പകച്ച് നിൽക്കുകയല്ല സഖാവ് പിണറായി വിജയൻ ചെയ്തത്. മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി ദൃഢതയോടുകൂടി, നിശ്ചയദാർഢ്യത്തോടുകൂടി, കരുത്തോടുകൂടി തൻ്റെ ജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ആ വെല്ലുവിളികൾ ഏറ്റെടുത്ത് ജനങ്ങൾക്ക് ഒരു പോറലും ഏൽക്കാതെ അവരെ സംരക്ഷിച്ചു എന്നുള്ളത് ജനങ്ങൾക്കും അങ്ങനെ മറക്കാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, പ്രതിപക്ഷം ഇത്തരം സന്ദർഭങ്ങളിൽ പ്രതിപക്ഷം എടുത്തൊരു നിലപാട്, അവരെന്താ ചെയ്തത്? പ്രതിസന്ധികളുണ്ടായപ്പോൾ, പ്രകൃതിക്ഷോഭങ്ങളുണ്ടായപ്പോൾ അതിനെയൊക്കെ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിച്ച്, കോവിഡ് മഹാദുരന്തം ഉണ്ടായപ്പോൾ ജനങ്ങളെല്ലാം വീട്ടിലിരിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ജനങ്ങളെല്ലാം തെരുവിലേക്ക് ഇറങ്ങണമെന്ന് ആഹ്വാനം ചെയ്ത ഒരു പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന് ആവശ്യപ്പെട്ട് ജനങ്ങൾ ഒന്നാകെ കൈയയച്ച് സംഭാവന ചെയ്യാൻ രംഗത്ത് വന്നപ്പോൾ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകരുത് എന്ന് പ്രഖ്യാപിച്ചൊരു പ്രതിപക്ഷം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനു മുമ്പ് സുനാമി ഉണ്ടായി. അന്ന് LDF പ്രതിപക്ഷത്തായിരുന്നു. സമരത്തിൻ്റെ വേലിയേറ്റം തന്നൊരു കാലഘട്ടം. ആ സുനാമി ഉണ്ടായപ്പോൾ സമരങ്ങളെല്ലാം നിർത്തിവെച്ചു എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് LDFന് നേതൃത്വം കൊടുക്കുന്ന CPM 24 കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്. അതാണ് ഒരു പ്രതിപക്ഷം ഏറ്റെടുക്കേണ്ട ദൗത്യം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജനങ്ങളെ സംരക്ഷിക്കുകയല്ല, രാഷ്ട്രീയം കളിക്കുകയല്ല. ഇതൊക്കെ തന്നെ ഒരു പ്രതിപക്ഷ വിരുദ്ധ തരംഗം കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു. പിന്നെ ഇതുപോലെ കരുത്തനായ ഭരണാധികാരി ഇതിനു മുമ്പ് ഉണ്ടായൊരു ചരിത്രം കേരളത്തിലുണ്ടോ? പിണറായി വിജയനെ പോലെ ഏത് വിഷയത്തിലും കേന്ദ്ര ഗവൺമെൻറ്റുമായി പോരാടുന്നതിലും, മതമൗലികവാദികളെ നേരിടുന്നതിലും,
അതുപോലെ തന്നെ സംഘപരിവാർ ആർ എസ് എസ് ശക്തികളെയൊക്കെ നിലയ്ക്ക് നിർത്തുന്നവരുമൊക്കെ ഇത്ര കരുത്തോടുകൂടി ഉറച്ച ശബ്ദത്തോടുകൂടി നേരിടുന്ന ഒരു ഭരണാധികാരി ആരാ ഉള്ളത്? പിണറായി വിജയൻ അല്ലാതെ. അപ്പോൾ ആ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരണമെന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നു. കരുത്തനായ ഒരു ഭരണാധികാരി കേരളത്തിൽ വീണ്ടും വേണമെന്ന് ആഗ്രഹിച്ചു പോയാൽ ജനങ്ങളെങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയുക? ആ ഒരു വികാരം കേരളത്തിലാകെ അലയടിക്കുമ്പോൾ അതിൻ്റെ പതിന്മടങ്ങ് ശക്തിയോടെയാണ് ഈ മണ്ഡലത്തിൽ അലയടിക്കുന്നത്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ വീണ്ടും തുടരേണ്ട കെട്ടിടം സെക്രട്ടേറിയറ്റ് ഉൾപ്പെടുന്ന മണ്ഡലമാണിത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വലിയൊരു ആവേശം. അതുപോലെ ശമ്പള പരിഷ്കരണം, ഈ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് നടുവിലും ഉദ്യോഗസ്ഥ സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കില്ല എന്നൊരു ഒരു പ്രചരണമാണല്ലോ ഇവിടെ നടന്നത്. പക്ഷേ ആ സമയബന്ധിതമായി അവരുടെ ശമ്പള പരിഷ്കരണം കൃത്യമായി നടപ്പിലാക്കി, പ്രഖ്യാപിച്ച് നടപ്പിലാക്കി. 1st ഏപ്രിൽ 1st മുതൽ ശമ്പള പരിഷ്കരണത്തിൻ്റെ ആദ്യ ഗുണഭോക്താക്കളായി നമ്മുടെ സർക്കാർ ജീവനക്കാർ മാറുന്നൊരു അനുഭവം. അത് കഴിഞ്ഞ് 5 ദിവസം കഴിയുമ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ അവർക്കെങ്ങനെയാണ് ഈ ഗവൺമെന്റിന് അനുകൂലമായി വോട്ട് ചെയ്യാതിരിക്കാൻ കഴിയുക? പക്ഷേ തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഒരു ആരോപണം ഉയരുന്നുണ്ട്, ഒരു BJP കോൺഗ്രസ് ഒത്തുകളി ഉണ്ട് എന്നൊരു മണ്ഡലം ആണ് തിരുവനന്തപുരം എന്ന് പൊതുവെ ആരോപണം. അത് പറയാൻ കാരണം പലപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ കോർപ്പറേഷൻ വാർഡിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസ് വല്ലാതെ പരാജയപ്പെടുന്ന മണ്ഡലത്തിൽ VS ശിവകുമാർ മത്സരിക്കാൻ വന്നാൽ ഈ BJP ജയിച്ച കോർപ്പറേഷൻ വാർഡുകളിലെല്ലാത്തിനും അദ്ദേഹത്തിന് വലിയ തോതിൽ വോട്ട് നേടാൻ കഴിയുന്നുണ്ട്. അവിടെ തദ്ദേശ തന്നെ കോർപ്പറേഷൻ വാർഡ് ഇലക്ഷൻ നോക്കിയാൽ കോൺഗ്രസ് തകർന്നടിയുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ പലപ്പോഴും ശിവകുമാർ ഇത്തരത്തിൽ BJP ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നു എന്നുള്ള ആരോപണമുണ്ട്. ശരിയാണ്, BJP ശിവകുമാർ രഹസ്യ ബന്ധമുണ്ട്, RSS രഹസ്യ ബന്ധമുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഈ മണ്ഡലത്തിൽ പാട്ടായി മാറിയിരിക്കുന്നു. അത് UDFന് അനുകൂലമായി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തകരുടെ ഇടയിൽ വലിയൊരു എതിർപ്പ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് മത ന്യൂനപക്ഷങ്ങൾ ഇതുവരെ അവരത് വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ അനുഭവത്തിലുള്ളവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ കോൺഗ്രസിനെ UDFന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആ മത ന്യൂനപക്ഷങ്ങൾ ഇദ്ദേഹത്തിൻ്റെ RSS ബന്ധം അവരുടെ മുന്നിൽ തുറന്ന് കാട്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ UDFന് ഇത്രയും കാലം വോട്ട് ചെയ്തുകൊണ്ടിരുന്ന നല്ലൊരു 10% അതിൽ പ്രതിഷേധിച്ച് LDFന് വോട്ട് ചെയ്യാൻ തീരുമാനമെടുത്തു. അത് അപ്പോൾ ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണെന്ന് തന്നെയാണ് എതിർ സ്ഥാനാർത്ഥിയെ താങ്കളും ഇപ്പോൾ പറഞ്ഞു വെച്ചത്. അതൊരു യാഥാർത്ഥ്യമാണെന്ന് അങ്ങ് പറഞ്ഞല്ലോ, അത് ഞാൻ ശരിവെക്കുകയാണ്. അപ്പോ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 3rd ഹാർട്ടെക് വിജയത്തിലാണ് VS ശിവകുമാർ. അപ്പൊ അങ്ങ് പറഞ്ഞപ്പോ ഇവിടെ വികസനത്തിന്റെ കാര്യങ്ങൾ ഒന്നും നടപ്പാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ NSS ഉൾപ്പെടെയുള്ള സംഘടനകളും BJPയും പിന്തുണയ്ക്കുകയാണെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് അങ്ങ് ഇത്രത്തോളം വിജയം നേടാൻ ഇടതുപക്ഷത്തിന് കഴിയുമെന്ന് അവകാശവാദം ഉന്നയിച്ചു? ഈ നിയോജക മണ്ഡലത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ 2 പ്രാവശ്യത്തിൽ കൂടുതൽ തുടർച്ചയായിട്ട് 2 പ്രാവശ്യത്തിൽ തുടർച്ചയായി ജയിച്ചവരാരും 3rd ഈ മണ്ഡലത്തിൽ ജയിച്ചു പോയിട്ടില്ല. പരാജയപ്പെട്ട ചരിത്രമാണുള്ളത്. അതുകൊണ്ട് ഹാട്രിക് മോഹവുമായി ഈ മണ്ഡലത്തിൽ വന്നവരെല്ലാം പരാജയം ഏറ്റുവാങ്ങുകയാണ് ചെയ്തത്. ഇതേ ശിവകുമാറിനേക്കാളും ശക്തനായ ഒരു നേതാവാണല്ലോ ഇപ്പോഴത്തെ UDF കൺവെൻഷൻ MM ഹസൻ. ആ MM ഹസൻ 2 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ ഞാനുമായിട്ട് ഏറ്റുമുട്ടി, ഞാനാണ് 96 ഞാൻ പരാജയപ്പെടുത്തിയത് കോൺഗ്രസിന്റെ ശിവകുമാറിനേക്കാളും കരുത്തനും ശക്തനും ഉന്നതനുമായ നേതാവായ ശ്രീ MM ഹസനെയാണ് ഞാൻ പരാജയപ്പെടുത്തിയത് ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടി. അതുകൊണ്ട് ഒരു ഹാട്രിക് മോഹവുമായി വരുന്നവർക്ക് ആർക്കും തന്നെ സബലീകരിക്കാൻ കഴിയാത്തൊരു മണ്ഡലം കൂടിയാണിത്. പിന്നെ ഇവിടെ അങ്ങ് പറഞ്ഞ ഈ ജാതിമത ഫാക്ടറുകൾ അങ്ങനെ വലുതായിട്ട് ആലേടിക്കുന്ന ഒരു മണ്ഡലമല്ലത്. ഇവിടെ ശിവകുമാർ എന്നുള്ള കഴിഞ്ഞ 10 വർഷമായി പ്രവർത്തിക്കുന്ന മന്ത്രിയും MLA പ്രവർത്തിച്ച ആളുടെ പരാജയം, അദ്ദേഹത്തിൻ്റെ അഭാവം, അദ്ദേഹം ഈ മണ്ഡലത്തോട് കാണിച്ച അവഗണന, ഈ മണ്ഡലത്തിൻ്റെ വികസന യാഥാർത്ഥ്യങ്ങളൊന്നും തന്നെ നടപ്പിലാക്കാത്ത ഒരു ജനപ്രതിനിധി എന്നുള്ള പ്രതിഷേധം ശക്തമായി അലയടിക്കുകയാണ്. തിരുവനന്തപുരത്തിൻ്റെ തീരപ്രദേശമാണ് ഒരു കോൺഗ്രസിൻ്റെ UDFന്റെ ഒരു അനുകൂല ഘടകമായി പലപ്പോഴും നിന്നിട്ടുള്ളത്. ഇപ്പോൾ വലിയ മാറ്റം വന്നു. എന്നാൽ ഇപ്പോൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ 8 വാർഡുകളിൽ 6 LDFനോടൊപ്പമാണ്. സാധാരണഗതിയിൽ 6, 8, 6, 7 UDFനോടൊപ്പം നിൽക്കുന്ന വാർഡുകളായിരുന്നു. ഈ 4 മാസങ്ങൾക്ക് മുമ്പാണ് ആ തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. 4 മാസം മുമ്പേ നടന്ന തെരഞ്ഞെടുപ്പിൽ LDF BJPയേക്കാൾ 15,000 വോട്ടിന് മുന്നിലാണ്. LDF UDFനേക്കാൾ, ശിവകുമാറിന്റെ പാർട്ടിയേക്കാൾ 17,000 വോട്ടിന് മുന്നിലാണ്. അങ്ങനെ നിൽക്കുന്ന വ്യത്യാസത്തിൽ നിൽക്കുന്ന LDFന്റെ ഉറച്ച വോട്ട് ബാങ്കായി ഇപ്പം മാറിയിരിക്കുന്ന LDFന് അനുകൂലമായ ഒരു ജനവികാരം 4 മാസങ്ങൾക്ക് മുമ്പിൽ ഇത്ര ശക്തമായി പ്രതിഫലിച്ചൊരു മണ്ഡലത്തിൽ
മാറ്റങ്ങൾ ഉണ്ടാകാൻ തരത്തിൽ ഒരു കാര്യവും ഇവിടെ നാല് മാസം കൊണ്ട് നടന്നിട്ടില്ല. അത് ഈ ശിവകുമാർ എം എൽ എക്കുള്ള ഒരു പ്രതിഷേധം കൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഈ 17,000 വോട്ട് കോൺഗ്രസിന് കുറഞ്ഞു പോകാൻ പ്രധാന കാരണം. യു ഡി എഫിന് മൊത്തം 3 കൗൺസിലർ മാത്രമേ ഈ വാർഡിൽ നിന്നുള്ളൂ, ബി ജെ പിക്ക് 7 കൗൺസിലർമാരേ ഉള്ളൂ. 7-3 10 കഴിഞ്ഞാൽ 16 കൗൺസിലർമാർ എൽ ഡി എഫിൻ്റെതാണ്. ആ ജനപ്രതിനിധികളുടെ പിന്നെ വിജയം കൈവരിച്ചിട്ട് 4 മാസം പോലും ആയിട്ടില്ല. അപ്പം അവരുടെ എല്ലാം ഒരു നിറസാന്നിധ്യം, അവരുടെ എല്ലാം ഒരു പ്രവർത്തനം, ആ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി എൽ ഡി എഫ് പ്രവർത്തകർ നടത്തിയ ആവേശം അതിൻ്റെ 10 മടങ്ങിലേക്ക് ഉയർന്നിരിക്കുമ്പോൾ അതിനേക്കാൾ ഭൂരിപക്ഷത്തോട് ജയിക്കണമെന്നുള്ളൊരു വാശിയിലാണ് ഇപ്പോൾ ഈ മണ്ഡലത്തിലെ പ്രവർത്തകർ. അതുകൊണ്ട് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫിലൂടെ വിജയം കഴിഞ്ഞു. ഈ ഇ എം സി സി കരാറിന്റെ കാര്യം, ഇത് തീരദേശം ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണിത്. അപ്പോൾ ഇ എം സി സി കരാറിന്റെ കാര്യം ഇപ്പോൾ വിവാദമായി പ്രതിപക്ഷ നേതാവ് ഇവരൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നതാണ്. തീരദേശ മേഖലയിൽ ഉൾപ്പെടെ വലിയ സത്യാഗ്രഹം ഉൾപ്പെടെ എല്ലാം നടത്തിയതാണ്. ഏത് തരത്തിൽ ആ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് ഈ മേഖലയിൽ അവർക്ക് വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇ എം സി സി കരാർ ഉയർന്നു വന്നത് ഒരു കണക്കിന് എൽ ഡി എഫിന് ഗുണകരമായി. കാരണം ഇതുപോലെ പണ്ട് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വിദേശ കപ്പലുകൾക്ക് ലൈസൻസ് കൊടുക്കാൻ 1992 അന്നത്തെ നരസിംഹറാവുവിന്റെ ഗവൺമെന്റ് അധികാരമേറ്റിരിക്കുമ്പോഴാണ് കേന്ദ്ര ഗവൺമെന്റ് ലൈസൻസ് കൊടുത്തത്. അന്ന് ഈ പ്രദേശത്തെ എം പി ആയിരുന്ന ആളാണ് ശ്രീ ശിവകുമാർ. ആ ബില്ലിന് അനുകൂലമായി കൈപൊക്കിയ ആളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളാണ് അന്ന് ഈ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ലൈസൻസ് കൊടുക്കാൻ വേണ്ടി കൂട്ടുവന്ന ആളുകൾ. അതുകൊണ്ട് കോൺഗ്രസ് ആണ് ഈ ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള ലൈസൻസ് കൊടുക്കാൻ, വിദേശ കപ്പലുകൾക്ക് ലൈസൻസ് കൊടുക്കാൻ മുതിർന്ന പാർട്ടി എന്നുള്ളത് ഇപ്പോൾ എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ ഇപ്പോൾ വന്നിരിക്കുന്ന വിവാദത്തിൻ്റെ പിന്നിൽ ഗവൺമെന്റ് ഇല്ല, ഗവൺമെന്റ് അറിഞ്ഞിട്ടില്ല, ഗവൺമെന്റ് ഉത്തരവിറക്കിയിട്ടില്ല, മുഖ്യമന്ത്രി ഫയൽ കണ്ടിട്ടില്ല, വകുപ്പ് മന്ത്രി ഫയൽ കണ്ടിട്ടില്ല, ക്യാബിനറ്റ് തീരുമാനമില്ല, ഗവൺമെന്റ് ഉത്തരവില്ല. ശ്രീ പ്രശാന്ത് ഐ എ എസ് എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ പേഴ്സണൽ സെക്രട്ടറിയും പ്രൈവറ്റ് സെക്രട്ടറിയുമായിരുന്ന ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ താറടിക്കുന്നതിന് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ആരോപണം സൃഷ്ടിക്കുന്നതിന് വേണ്ടി രമേശ് ചെന്നിത്തലയും പ്രശാന്ത് ഐ എ എസും കൂടെ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് രഹസ്യമായി അദ്ദേഹം എം ഒ യു ഒപ്പുവെച്ചതെന്നുള്ളത് തെളിഞ്ഞിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഗവൺമെന്റ് ശ്രദ്ധയിൽ പെട്ടപ്പോൾ തന്നെ ആ നിമിഷം മുഖ്യമന്ത്രിയും ഗവൺമെന്റും അത് ക്യാൻസൽ ചെയ്യുകയാണുണ്ടായത്. ആളുകളുടെ ഇടയിൽ ഇപ്പോൾ ഈ വിഷയം ഗവൺമെന്റിനെതിരെ ഒരു ചർച്ചയേയില്ല. ഇത് പ്രതിപക്ഷം ബോധപൂർവം ആളുകളെ ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിലാക്കാൻ നടത്തിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് തെളിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അത് ഇപ്പൊ ബാക്ക്ഫയർ ചെയ്തിരിക്കുകയാണ് യു ഡി എഫിനെതിരെ. അതുകൊണ്ട് തീരപ്രദേശത്തെ ആളുകൾക്ക് അവർക്ക് ഈ വിഷയത്തിൽ യാതൊരു ആശങ്കയുമില്ല. ഈ അതുപോലെ തന്നെ പ്രചരണ രംഗത്ത് പൊതുവെ ഉയർത്തിപ്പെടുന്ന ഒരു വിഷയമാണ് ഓഖി ദുരിതാശ്വാസ ഫണ്ട് ഇതുവരെ പൂർണ്ണതോതിൽ വിതരണം ചെയ്തിട്ടില്ല, പലയിടങ്ങളിലും സർക്കാർ അതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെന്നുള്ള ആരോപണം ശക്തമാണ്. പ്രതിപക്ഷം അത് കൃത്യമായിട്ട് ഉയർത്തുന്നുണ്ട്. എന്താണ് അതിന്റെ? അതിലൊരു കൃത്യതയും ഇല്ല, വ്യക്തതയും ഇല്ല. മരിച്ചുപോയ എല്ലാ ആളുകൾക്കും, അതുവരെ എല്ലാ ഗവൺമെന്റുകളും മരണക്കടലിൽ വീണ് മരിക്കുന്നവർ കൊടുത്തുകൊണ്ടിരുന്നത് 10 ലക്ഷം രൂപയാണ്. പിണറായി സർക്കാരാണ് 22 ലക്ഷമായി ഉയർത്തി, അത് സമയബന്ധിതമായി ഡേറ്റ് നിശ്ചയിച്ച് എന്റെ സാന്നിധ്യത്തിൽ വെട്ടുകാട് വെച്ച എല്ലാവർക്കും, മരണമടഞ്ഞ എല്ലാ കുടുംബങ്ങൾക്കും 22 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറിയത്. എന്ന് മാത്രമല്ല, ആ കുടുംബത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും 2035 വരെ എത്ര വേണമെങ്കിലും പഠിക്കാൻ വേണ്ടിയുള്ള ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നു. അവർക്ക് രോഗം വന്നാൽ ചികിത്സിക്കാൻ, ജീവിതകാലം മുഴുവൻ ചികിത്സിക്കാനുള്ള സൗകര്യം ആശുപത്രികളിൽ ഒരുക്കിയിരിക്കുന്നു. അതിൽ വീടില്ലാതെ പോയവർക്കെല്ലാം ഭവനം നൽകാനുള്ള നടപടി പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അതിൽ ജോലിയില്ലായിരുന്ന കുടുംബങ്ങൾക്ക് വീട്ടിലെ ഒരാൾക്കെങ്കിലും ജോലി കൊടുക്കാനുള്ള നടപടികൾ പൂർത്തിയായിരിക്കുന്നു. ഇതുപോലെ ഓഖി ദുരന്ത കാലഘട്ടത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ മാറോട് ചേർത്ത് നിർത്തി ആശ്വാസം പകർന്ന ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, പണ്ട് സുനാമി ഉണ്ടായപ്പോൾ ഈ തീരദേശത്തേക്ക് അനുവദിച്ച ഫണ്ട് മുഴുവൻ പാലായിലും പിന്നെ പുതുപ്പള്ളിയിലും പാണക്കാടുമാണ് കൊണ്ട് ചെലവാക്കിയത്. അങ്ങനെ ഒരു എതിർപ്പ് ശക്തമായെന്ന് ഉയർന്നിരുന്നത് ഈ ഗവൺമെന്റ് അതല്ല ചെയ്തത്. കേന്ദ്ര ഗവൺമെന്റ് കാര്യമായി സഹായിച്ചില്ലെങ്കിൽ പോലും സംസ്ഥാന ഗവൺമെന്റ് ഫണ്ട് ഉപയോഗിച്ച് ഓഖി ദുരന്തത്തിൽപ്പെട്ട ആളുകളെ, ഇപ്പോൾ അവർക്ക് യാതൊരു പരാതി പറയാനില്ലല്ലോ. അവർക്ക് വേണ്ടി ഇല്ലാത്ത പരാതി ഉണ്ടാക്കി പറയാൻ ശ്രമിക്കുന്നത് പ്രതിപക്ഷ നേതാവും കോൺഗ്രസും യു ഡി എഫുമാണ്. അതൊക്കെ തിരിച്ചറിയാനുള്ള ബുദ്ധിയും ബോധവും ഒക്കെ ഇപ്പൊ മത്സ്യത്തൊഴിലാളികൾക്കുണ്ട്. പഴയ മത്സ്യത്തൊഴിലാളികളെല്ലാം നല്ല വിവരമുള്ള ആളുകളാണ്. അങ്ങനെയൊന്നും അവരെ പറഞ്ഞു പറ്റിക്കാൻ കഴിയില്ല. പിന്നെ മൂന്നാമത് ഒരു കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞ ത്രികോണ മത്സരം വിലയിരുത്തുന്നുണ്ട്. കൃഷ്ണകുമാർ ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് ആണ് ബി ജെ പിയുടെ രംഗത്തിറങ്ങിയിട്ടുള്ളത്. ശബരിമല വിഷയത്തെ ഏറ്റവും കൂടുതൽ ഉയർത്തുന്ന ഒരു വ്യക്തിയാണ്. പോരാത്തതിന് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് ശബരിമലയാണ്. തിരുവനന്തപുരം മണ്ഡലത്തിലും അതിന്റെ അലയോലികളുണ്ട്. എന്താണ് ആ വിഷയത്തിൽ അങ്ങയുടെ നിലപാട്? അദ്ദേഹം ഒരു സീരിയൽ സ്റ്റാറാണ്, ഞാനൊരു പൊളിറ്റിക്കൽ സ്റ്റാറാണ്. ഇവിടെ സീരിയൽ അഭിനയ മത്സരമല്ല, ഇവിടെ രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ബി ജെ പിക്ക് കിട്ടേണ്ട വോട്ട് അദ്ദേഹം കരസ്ഥമാക്കുമായിരിക്കും. ഇതിനുമുമ്പ് ശ്രീശാന്ത് എന്ന് പറഞ്ഞ ഒരു സ്പോർട്സുകാരനാണ് വന്നത്, ഒരു അലയിലയും ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ പിന്നെ ശബരിമല വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് നയം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് വിശ്വാസികൾക്ക് യാതൊരു ആശങ്കയുമില്ല.
വിശ്വാസികളോടൊപ്പം തന്നെ നിൽക്കുമെന്നുള്ളത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഉള്ളവരുടെ വാക്കുകളിൽ നിന്ന് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. അവരെയൊന്നും അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ തെറ്റിദ്ധരിക്കാൻ മാത്രമുള്ള വിവരക്കേടുള്ള ആളുകളല്ല അവർ. നല്ല വിവരവും നല്ല ബോധവും നല്ല അറിവുമുള്ള ആളുകളാണ് അവർ. അവരതൊക്കെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായിട്ട് അവർ വിധിയെഴുതി. അതേ രീതിയിൽ തന്നെ നിയമസഭയിലും വോട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷ. അതിനേക്കാൾ വോട്ട് ചെയ്യുമെന്നാണ് എന്റെ പ്രതീക്ഷ. നിങ്ങൾ നോക്കി തിരുവനന്തപുരത്ത് മണ്ഡലം ഈ തവണ ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിക്കുമ്പോൾ ഒരു സംശയമുണ്ട്. ഘടകം ഞാൻ ഈ വീടുകളിൽ ഞാനിപ്പോ കഴിഞ്ഞ രണ്ടാഴ്ചക്കാലമായി ഞാൻ കാലത്ത് 7 മുതൽ 12 വരെയും വൈകുന്നേരം 3 മുതൽ രാത്രി വരെയും വീടുകൾ സന്ദർശിക്കുകയാണ്. ഞാൻ 96 ജയിച്ചപ്പോൾ ഉണ്ടായതിനേക്കാൾ 10 ഇരട്ടി ആവേശവും 10 ഇരട്ടി സ്വാഗതവുമാണ് LDF കാൻഡിഡേറ്റിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നു ഇത്തവണ ഉറപ്പായിട്ട് LDF വീണ്ടും വരണം, പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകണം, ഈ 10 വർഷം ഈ മുന്നണി ഈ മണ്ഡലത്തെ അവഗണിച്ചയാൾ മാറണം, ഞാൻ ഇടതുപക്ഷം വേണ്ടി ജയിക്കണം എന്നുള്ള ആവേശം അലതല്ലുകളെ മണ്ഡലത്തിൽ. അതാണ് ഞാൻ അത്ഭുതപ്പെട്ടു ഇത്രയേറെ ഒരു ഈ ഗവൺമെന്റ് അനുകൂലമായിട്ടൊരു വികാരം എങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായി. അവർ പറയും ഞങ്ങൾക്ക് ഒരു കുറവുമില്ല, ഞങ്ങളെ പട്ടിണിക്കിടാത്ത, ഞങ്ങൾക്ക് പെൻഷൻ നൽകുന്ന, ഞങ്ങൾക്ക് മാസാമാസം കിറ്റ് നൽകുന്ന, അതുപോലെ മത ജാതി ശക്തികളെല്ലാം നിലയ്ക്ക് നിർത്തുന്ന ഒരു ഭരണാധികാരി ഉള്ളപ്പോൾ ഞങ്ങൾ എന്തിന് വോട്ട് ചെയ്യാതിരിക്കണം, അതുകൊണ്ട് പിണറായി വിജയൻ തുടരണം, ഉറപ്പുള്ളൊരു ഭരണം വരണം എന്നാണ് അവരൊക്കെ ആവേശത്തോട്. അതുകൊണ്ട് ആ ആത്മവിശ്വാസമാണ് എനിക്കിത് പറയാൻ കഴിയുന്നത്. സ്വർണ്ണക്കടത്തും ഇപ്പോൾ ഏറ്റവും ഉയർന്നു വരുന്ന ശബരിമല വിഷയം ഉൾപ്പെടെ പ്രതിപക്ഷം ഉയർത്തി വരുന്ന ഈ പ്രചണ്ഡ പ്രചരണങ്ങളൊന്നും ഒരുപക്ഷെ തുടർ ഭരണത്തെ ഒരു കാരണവശാലും ബാധിക്കുന്നു. ഈ മണ്ഡലത്തിൽ ഒരു പ്രചണ്ഡ പ്രചരണവും UDF നടത്തുന്നില്ല. ഞങ്ങളൊക്കെ ബഹുദൂരം മുന്നിലായി പ്രചരണത്തിൽ. അവരിപ്പോ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് കേട്ടത്. അതുകൊണ്ട് ഈ സ്വർണ്ണവും ഒക്കെ എന്റെ കള്ളത്തരങ്ങളെല്ലാം ജനങ്ങൾ മനസ്സിലാക്കി കേന്ദ്ര ഗവൺമെന്റ് ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിലാക്കാൻ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണെന്നും അതൊന്നും തന്നെ ഏഷ്യയിലല്ലോ പറഞ്ഞെന്താ മുഖ്യമന്ത്രിയെ പിടിക്കും, മന്ത്രിമാരെ പിടിക്കും, ആരെങ്കിലും പിടിച്ചോ, കടത്തിയ സ്വർണം ഇതുവരെ പിടിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഇതൊക്കെ രാഷ്ട്രീയമായി ഈ ഗവൺമെന്റിനെ ആക്രമിക്കാൻ, ഈ ഗവൺമെന്റിനെ തകർക്കാൻ BJP നേതൃത്വത്തിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഈ ഗവൺമെന്റ് പ്രതിക്കൂട്ടിലാക്കാൻ നടത്തിയ ശ്രമം അമ്പയെ പരാജയപ്പെട്ടു, ജനങ്ങൾക്കത് ബോധ്യമായി. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ ഗവൺമെന്റിന്റെ പിന്നിൽ ശക്തമായി അടിയുറച്ച് നിൽക്കാൻ തീരുമാനിച്ചു. അതും നമ്മുടെ ലോക്കൽ ബോർഡ് ഇലക്ഷനിൽ പ്രതിഫലിച്ചതാണ്. അപ്പോ ഇതാണ് ആന്റണി രാജുവിന് പറയാനുള്ളത്. ഒരു ശക്തികൾക്കും അല്ലെങ്കിൽ ഒരു പ്രതിസന്ധികൾക്ക് പോലും തുടർ ഭരണത്തെ തടുത്തു നിർത്താൻ കഴിയില്ല എന്നുള്ള ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും തിരുവനന്തപുരം മണ്ഡലം ഈക്കുറി റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ പിടിച്ചെടുക്കുമെന്നും ആന്റണി രാജു അവകാശപ്പെടുന്നു. അദ്ദേഹത്തിന് എല്ലാ വിജയാശംസകളും നേരുന്നു. നന്ദി.